സംവിധായകൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതിയിൽ എറണാകുളത്തെ ഹോട്ടലിൽ സംവിധായകൻ ജോഷി ജോസഫുമായി തെളിവെടുത്തു. സംഭവ ദിവസം നടി താമസിച്ച ഹോട്ടലിൽ വെച്ചാണ് തെളിവെടുപ്പ് നടന്നത്. റൂം ബുക്ക് ചെയ്ത് നൽകിയത് നിർമ്മാതാവ് സുബൈറാണെന്നും രഞ്ജിത്തിൽ നിന്ന് ദുരനുഭവമുണ്ടായ ശേഷം ഇവിടെ വെച്ചാണ് നടിയെ കണ്ടതെന്ന് സംവിധായകൻ ജോഷി ജോസഫും പറഞ്ഞു. അതെല്ലാം അവരുടെ രേഖയിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. ഒന്ന് രണ്ട്, ഈ സുബൈർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് ഇവർക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. കൽക്കട്ടയിൽ നിന്ന് കൊച്ചിക്കുള്ള ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതെല്ലാം അവർക്ക് തീയതിയും സമയവും എല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് മതിയാകുന്ന കാരണങ്ങളാണ്. പിന്നെ അതുകൂടാതെ ഇന്നിപ്പോൾ ഞാനിത് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഇപ്പോൾ പോലീസ് മണ്ടേ ഒന്നായിട്ട് വിളിച്ച് മൊഴിയെടുക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ കൂടി ചേർന്നുണ്ട്. കിരൺ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കുരുക്ക് മുറുകുകയാണ്. പ്രത്യേകിച്ചും നിർണായകമായ തെളിവെടുപ്പുകൾ, മൊഴികൾ ഒക്കെ തന്നെയും പുറത്തു വരുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു? ഈ രഞ്ജിത്തിനെതിരായി പരാതി ഉന്നയിച്ച ബംഗാളി നടി ഒപ്പം തന്നെ ഈ സംഭവം നടന്നിട്ടുള്ള ഈ സ്ഥലത്തെത്തിച്ചിട്ടാണ് ഇന്ന് പരിശോധന നടത്തിയത്. ഈ ബംഗാളി നടി ഈ സംഭവം ആദ്യം വിവരിച്ച ഇവരുടെ സുഹൃത്ത് കൂടിയായിട്ടുള്ള ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫ് കൂടി ഇന്ന് ഈ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ഈ നടിയോട് ഇന്ന് എത്താൻ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇവർക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഇവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുകയാണ്. അതുകൊണ്ടാണ് നടി എത്താൻ കഴിയാതിരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ജോഷി ജോസഫ് പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഈ സംഭവം നടന്നിട്ടുള്ള കലൂരിലെ ഹോട്ടലിൽ എത്തിച്ച് ഈ ജോഷി ജോസഫുമായി തെളിവെടുപ്പ് നടന്നിട്ടുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം ജോഷി ജോസഫിനോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചതും ഈ ഹോട്ടലിൽ വെച്ചായിരുന്നു. പിന്നീടാണ് ജോഷിയുടെ വീട്ടിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ഹോട്ടലിലെ റൂം ബുക്ക് ചെയ്തത് അന്ന് സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള സുബൈർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും വ്യക്തമാവുന്നത്. ഇവിടെ എത്തി റൂമിന് ബുക്ക് ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തന്നെ സംഘം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. 15 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. പാലേരി മാണിക്യ സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വിഷ്ണു? യെസ്, കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.